മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അനുപ്രിയ എന്ന ഇരുപത്തിയാറുകാരി ജീവൻ നിലനിർത്താനായി പൊതുസമൂഹത്തിന് മുൻപിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇടുക്കി മുരിക്കാശ്ശേരിക്ക് സമീപം തേക്കിൻ തണ്ട് പൊരുന്നോലിൽ ടെൻസിൻ്റെ മകൾ അനുപ്രിയ എട്ട് മാസം പ്രായമായ ഒരു പിഞ്ചുകുഞ്ഞിന്റെ അമ്മയുമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ആദ്യഘട്ടമെല്ലാം രാജഗിരി മെഡിക്കൽ സെന്ററിലായിരുന്നു ചികിത്സ ഗർഭിണിയായിരിക്കാണ് അനുപ്രിയയ്ക്ക് രോഗം കണ്ടു തുടങ്ങിയത് ഇടക്കാലത്ത് അസുഖം കുറഞ്ഞെങ്കിലും കുട്ടി ജനിച്ച ശേഷം അസുഖം തലയ്ക്കുള്ളിലേക്ക് കൂടി വ്യാപിച്ചതോടെ അനുപ്രിയയെ വെല്ലൂരിലേക്ക് മാറ്റി കൈ മകളെ ഒന്ന് കാണുവാൻ കൂടി കഴിയാത്ത വിധം വെല്ലൂരിൽ ചികിത്സ തുടരുമ്പോൾ ഓപ്പറേഷൻ ഉൾപ്പെടെ എങ്ങനെ അടുത്ത ഘട്ടം മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ അനുപ്രിയയ്ക്കും മാതാപിതാക്കൾക്കും നിശ്ചയമില്ല ഞാൻ മാസം സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ വെച്ച് എനിക്ക് ലിങ്ഫോമ എന്ന ക്യാൻസർ ഐഡൻറ്റിഫിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്ന ശേഷം എട്ടാം മാസം എൻ്റെ കുട്ടീനെ ഡെലിവറി എടുത്ത ശേഷം ആറ് കീമോതെറാപ്പികൾ എടുത്ത് എൻ്റെ ക്യാൻസർ പൂർണ്ണമായും ഭേദപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയും വീട്ടിൽ വന്ന ശേഷം എനിക്കുണ്ടായാലും അധികം തല തലകറക്കവും തലവേദനയും ഉണ്ടാവുകയും തുടർന്ന് ഞാൻ ഹോസ്പിറ്റൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് ജീവൻ തിരിച്ചു നൽകാൻ സഹായിച്ച കരുണ പറ്റാത്ത നാട്ടുകാരിൽ മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ അറുപത്തി അഞ്ച് ലക്ഷം രൂപയുണ്ടായാൽ മാത്രമേ ഓപ്പറേഷനും അനുബന്ധ ചെലവുകളും നടത്താനാവൂ പിതാവ് ടെൻസിങ് ഓട്ടോ അടിച്ച് ലഭിക്കുന്ന പണമാണ് കുടുംബത്തിന്റെ ഏക ജീവിത മാർഗം അര ഏക്കർ ഭൂമിയുണ്ടായിരുന്നതും ചികിത്സയ്ക്കായി വിറ്റു ഇനിയുള്ളത് മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് നിർമ്മിച്ചു നൽകിയ ഈ വീട് മാത്രമാണ് നാട്ടുകാരുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായമുണ്ടായാൽ മാത്രമേ അനുപ്രിയയുടെ ജീവിതം തിരിച്ചു പിടിക്കാനാകൂ ചികിത്സാ സഹായ നിധി സ്വരൂപിക്കാനായി യൂണിയൻ ബാങ്ക് ചേലു ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് എൽ ന്യൂസ് ഇടുക്കി